എൻ്റെ പേര് ആലിയ മെഹ്റ ഞാൻ സിക്സ്ത് ഡേയിൽ പഠിക്കുന്നു മാന്യ സദസ്സിന് നമസ്കാരം ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയങ്കരായ കൂട്ടുകാരെ ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് കേരളപ്പിറവി ദിനം എന്ന വിഷയത്തെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് അറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പച്ചപ്പിൻ്റെയും നാടായ കേരളത്തിൻ്റെ ജന്മദിനമാണ് നവംബർ 1 1956 നവംബർ 1 ഭാഷയുടെ അടിസ്ഥാനത്തിൽ പഴയ മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്നീ പ്രദേശങ്ങൾ ചേർത്താണ് കേരളം എന്ന സംസ്ഥാനം പിറവികൊണ്ടത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 14 ജില്ലകളിലായി നീണ്ടുകിടക്കുന്ന കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ പല കാര്യങ്ങളിലും കേരളം വളരെ മുന്നിലാണ് എന്നത് ഓരോ മലയാളിക്കും അഭിമാനമേകുന്നതാണ് ടൂറിസം മേഖലയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം നാഷണൽ ജിയോഗ്രഫിക്കൽ ട്രാവലർ മാഗസിൻ്റെ ലോകത്തിൽ സന്ദർശനം നടത്തേണ്ട 50 സ്ഥലങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് കൽപ്പവൃക്ഷമായ തെങ്ങ് കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷവും മലമുഴുക്കി വേഴാമ്പൽ ഔദ്യോഗിക പക്ഷിയും കണിക്കൊന്ന ഔദ്യോഗിക പുഷ്പവും ആന ഔദ്യോഗിക മൃഗവുമാണ് ഏകദേശം 3,33,00,000 ജനസംഖ്യയുള്ള കേരളം മതമൈത്രിക്ക് പേരുകേട്ട സ്ഥലമാണ് 2018 2019 2018 പൊട്ടിപ്പുറപ്പെട്ട നിപ്പ വൈറസിനെയും കേരളീയർ നേരിട്ട രീതി ലോക പ്രശംസ പിടിച്ചുപറ്റിയ സംഭവങ്ങളാണ് ഇപ്പോൾ കൊറോണ വൈറസിനെതിരെയുള്ള കൊച്ചു കേരളത്തിൻ്റെ പോരാട്ടം BBC ന്യൂസ് വരെ പ്രക്ഷേപണം ചെയ്തു എന്നുള്ളത് നമുക്ക് അഭിമാനാർഹം തന്നെ കേരളത്തിൻ്റെ 65 പിറന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ കൂട്ടായ്മയും ഐക്യവും നമുക്ക് തുടരുവാൻ ശ്രമിക്കാം മലയാള സംസ്കാരത്തെ ആദരിച്ചുകൊണ്ടും മലയാള ഭാഷയെ സ്നേഹിച്ചുകൊണ്ടും നമ്മുടെ നാടായ കേരളത്തിൻ്റെ അതുവഴി ഇന്ത്യയുടെയും വളർച്ചയ്ക്കായി നമുക്ക് പ്രയത്നിക്കാം എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് കൈരളി